ലോകത്താകമാനമുള്ള ക്രൈസ്തവ സഭകൾക്ക് മാതൃകയാകും വണ്ണം സഹോദരി ബന്ധം പുലർത്തുന്ന രണ്ട് പുരാതന സഭകളാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭയും മലബാർ സ്വതന്ത്ര സുറിയാനി സഭയും. മലങ്കര സഭയിലെ ഈ സഹോദരി ബന്ധത്തിൻ്റെ ആഴവും നീളവും മനസ്സിലാക്കണമെങ്കിൽ ഏകദേശം 2.5 പതിറ്റാണ്ടുകാലം പിൻപിലേക്ക് നോക്കണം. ക്രിസ്താബ്ദം 1772 മാർ ഗ്രിഗോറിയോസ് എന്ന വിദേശ മെത്രാൻ അന്നത്തെ മെത്രാപ്പോളിറ്റിയായിരുന്ന മാർ ദിവന്യാസ്യോസ് ഒന്നാമൻ്റെ അനുവാദം കൂടാതെ കാട്ടുമങ്ങാട്ട് കുര്യൻ റമ്പാനെ മാർ കുർലോസ് എന്ന പേരിൽ മെത്രാനായി വാഴിച്ചു. ഈ സംഭവം മാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസോസ് ഒന്നാമനും തമ്മിൽ വളരെ ഭിന്നതകൾക്ക് വഴിതെളിച്ചു. അന്ന് മധ്യസ്ഥതയ്ക്ക് വേണ്ടി എത്തിച്ചേർന്ന ഡച്ച് പ്രതിനിധിയുടെ തീരുമാനം മാർ കുർലോസിന് എതിരായിരുന്നു. അങ്ങനെ പുറത്താക്കപ്പെട്ട കാട്ടുമങ്ങാട്ട് ബാവയാൽ സ്ഥാപിതമായതാണ് തോഴിയൂർ സഭ എന്നറിയപ്പെടുന്ന മലബാർ സ്വതന്ത്ര സുറിയാനി സഭ. എന്നാൽ കാലാന്തരത്തിൽ തുടർന്നും ഈ കൊച്ചു സഭയെ ദൈവം അത്ഭുതകരമായി ഉപയോഗിച്ചു. മലങ്കര മെത്രാപ്പോളിത്തമാരായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസോസ് മെത്രാപ്പോളിത്തെയും പുന്നത്ര മാർ ദിവന്യാസിയോസ് മെത്രാപ്പോളിത്തെയും ചേപ്പാട്ട് മാർ ദിവന്യാസിയോസ് മെത്രാപ്പോളിത്തെയും 1816 1825 മധ്യേ അഭിഷേകം ചെയ്ത് സ്ഥാനമേൽപ്പിച്ചത് തോഴിയൂർ സഭയുടെ നാലാമത്തെ മെത്രാപ്പോളിത്തയായിരുന്ന കിടങ്ങൻ ഗീവറിയസ് മാർ ഫിലക്സിനോസ് മെത്രാപ്പോളിത്തയായിരുന്നു. ഇതിനിടയിൽ രണ്ട് കാലഘട്ടങ്ങളിൽ മലങ്കര മെത്രാപ്പോളിത്ത സ്ഥാനവും അലങ്കരിക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു. മലങ്കര സഭയിൽ അത്യാവശ്യഘട്ടം വന്നപ്പോൾ മെത്രാൻ സ്ഥാനാഭിഷേക കർമ്മം നടത്തിക്കൊടുക്കുകയും അതേസമയം ആ സഭയുടെ മേൽ യാതൊരു അവകാശവും പുറപ്പെടുവിക്കാതിരിക്കുകയും ചെയ്ത മാർ ഫിലക്സിനോസ് രണ്ടാമൻ അഥവാ ഗീവർഗീസ് മാർ ഫിലക്സിനോസ് മെത്രാപ്പോളിത്തയുടെ നടപടി അത്യന്തം സ്തുത്രഹ്യമാണ്. 1856 നിലച്ചിരിക്കാതെ ഒരു വൈഷമ്യം തോഴിയൂർ സഭയിൽ ഉടലെടുത്തു. തോഴിയൂർ സഭയിലെ ഭാഗ്യസ്മരണീയനായ ഗീവറിയസ് മാർ കുർലോസ് മെത്രാപ്പോളിത്ത പിൻഗാമികളെ വാഴിക്കാതെ കാലം ചെയ്തു. എന്നാൽ 1857 ആലത്തൂർ ജോസഫ് മാർ കുർലോസ് മെത്രാപ്പോളിത്തയെ തോഴിയൂർ സഭയ്ക്ക് വാഴിച്ചു നൽകിയത് അന്നത്തെ മലങ്കര മെത്രാപ്പോളിത്തയായിരുന്ന ഭാഗ്യസ്മരണീയനായ മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോളിത്തയാണ്. എന്നാൽ അധികം വൈകാതെ തോഴിയൂർ സഭ മറ്റൊരു പ്രശ്നം കൂടി നേരിടേണ്ടതായി വന്നു. മാർ കുറിലോസ് എന്ന യാക്കോബായ മെത്രാപ്പോളിത്ത തോഴിയൂർ സഭയുടെ മേൽ അന്ത്യോക്യ പാത്രിയാക്കീസിന് അധികാരമുണ്ടെന്ന് വാദിച്ചുകൊണ്ട് തോഴിയൂർ സഭയിലെ ജോസഫ് മാർ കുറിലോസ് മെത്രാപ്പോളിത്തയ്ക്കെതിരായി കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. എന്നാൽ മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോളിത്ത തോഴിയൂർ സഭ ഒരു സ്വതന്ത്ര സുറിയാനി സഭയാണെന്ന് വളരെ സമൃദ്ധമായി വാദിച്ചുകൊണ്ട് ജില്ലാ കോടതിയിലും മദ്രാസ് ഹൈക്കോടതിയിലും കേസിന് വിജയം നേടി. 1863 മദ്രാസ് ഹൈക്കോടതി വിധിക്ക് ശേഷം തോഴിയൂർ സഭ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്നു. അത്യാവശ്യഘട്ടത്തിൽ വിശ്വാസാചാരങ്ങളിലെ വ്യത്യാസങ്ങളെ മറന്ന് എപ്പീസ്കോപ്പസി ഇടമുറിയാതെ തുടരുവാൻ പരസ്പരം സഹായിക്കണമെന്ന് പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോളിത്തയും തോഴിയൂർ സഭയുടെ ജോസഫ് മാർ കുർലോസ് മെത്രാപ്പോളിത്തയും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ് ആധുനിക കാലഘട്ടത്തിലെ എക്യൂമിനിക്കൽ പ്രസ്ഥാനങ്ങളെപ്പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് മാർത്തോമാ സഭയും തോഴിയൂർ സഭയും ഇന്ന് സോദരി സഭകളായി നിൽക്കുവാൻ ഇടയായത്. ആലത്തൂർ ജോസഫ് മാർ കുർലോസ് മെത്രാപ്പോളിത്ത 1883 അദ്ദേഹത്തിൻ്റെ പിൻഗാമി ജോസഫ് മാർ അത്താനാസിയോസ് മെത്രാപ്പോളിത്തയ്ക്ക് കൊടുത്ത ഉപദേശം ഇപ്രകാരമാണ്: താങ്കളും താങ്കളുടെ സ്വയ അഭിപ്രായങ്ങളിൽ സന്ദേഹിക്കുന്ന സംഗതികൾക്ക്, പരദേശ ആശ്രയങ്ങൾക്ക് കീഴ്പ്പെടാത്തതും സ്വാതന്ത്ര്യമുള്ളതുമായ മലങ്കര ഇടവുമേൽ വാഴുന്ന മാർത്തോമ അത്താനാസിയോസ് മെത്രാപ്പോളിത്ത അവറുകളുടെ ആലോചനയും അഭിപ്രായവും അന്വേഷിക്കുകയും അന്യുന്നതയിൽ നടക്കുകയും ചെയ്യേണ്ടതാണ്. ഈ വാക്കുകൾ ഇരു സഭകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങൾ മാർത്തോമാ സഭയ്ക്ക് അഗ്നിപരീക്ഷയുടെ നാളുകളായിരുന്നു. സെമിനാരി കേസിൻ്റെ പരാജയം മൂലം സഭയുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ നവീകരണ ആശയങ്ങളുമായി മുൻപോട്ട് നീങ്ങിയ സഭാജനങ്ങൾക്ക് ധാർമ്മികവും ആത്മീകവുമായ മനോവീര്യം പകർന്നുകൊണ്ടിരുന്ന
പതിനാലാം മാർത്തോമ മെത്രാപ്പോലിത്ത തോമസ് മാർ അത്താനാസിയോസ് പിൻഗാമികളെ വാഴിക്കാതെ 1893 കാലം ചെയ്തു. എന്നാൽ മാർത്തോമ സഭയുടെ ഈ വിഷമ സാഹചര്യത്തിൽ തോഴിയൂർ സഭയുടെ ജോസഫ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തയും ഗീവ്രിയസ് മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയും തങ്ങളുടെ ജീവനെതിരെ ഉണ്ടായിരുന്ന ഭീഷണികളെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് 1894 കോട്ടയം ചെറിയപള്ളിയിൽ വെച്ച് തീത്തൂസ് ഒന്നാമൻ മാർത്തോമ മെത്രാപ്പോലിത്തയെ അഭിഷേകം ചെയ്തു. ഈ സന്ദർഭത്തിൽ തോഴിയൂർ സഭയിലെ തിരുമേനിമാർ കാണിച്ച വലിയ മനസ്സ് മാർത്തോമ സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്തതാണ്. തുടർന്നും ഈ സാഹോദരി ബന്ധം ഇരു സഭകളും ശക്തമായി തുടർന്നു. തോഴിയൂർ സഭയുടെ മുൻ മെത്രാപ്പോലിത്ത പൗലോസ് മാർ ഫിലക്സിനോസ് സഭ വിട്ടുപോയതുമൂലം സംജാതമായ പ്രതിസന്ധിയിൽ നിയമാനുസൃതമായ നടപടികൾ കൈക്കൊണ്ട് അനന്തരഗാമിയായ മാത്യൂസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്തയെ വാഴ്ച നൽകിയത് അന്നത്തെ മാർത്തോമ മെത്രാപ്പോലിത്തയായിരുന്ന അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലിത്തയാണ്. മാർത്തോമ സഭയിലെ മേൽപ്പെട്ടക്കാരുടെ സ്ഥാനാഭിഷേകത്തിൽ തോഴിയൂരെ മെത്രാപ്പോലിത്തമാർ സഹകരിക്കുന്ന പതിവ് ഇപ്പോഴും തുടരുന്നു. തോഴിയൂരെ മെത്രാപ്പോലിത്തമാരുടെ സ്ഥാനാഭിഷേകത്തിൽ മാർത്തോമ മെത്രാപ്പോലിത്തമാർ കാർമ്മികത്വം നടത്തിയും സഹായിക്കുന്നുണ്ട്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ ഭരണക്രമം 21-ാം വകുപ്പ് പ്രകാരം ഇപ്രകാരം പറയുന്നു: ഈ ഭരണഘടന സംബന്ധിച്ചോ മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ചോ സഭാകാര്യങ്ങൾ കുഴപ്പത്തിലായാൽ സഭയിലെ പൂർവ്വപിതാക്കന്മാർ ചെയ്തിരുന്നതുപോലെയും നടപ്പനുസരിച്ചും സഹോദരി സഭയായ മാർത്തോമ സഭയിലെ മേലധ്യക്ഷനെ സമീപിച്ച് അവരുടെ ആലോചനയോടുകൂടി കുഴപ്പങ്ങൾ തീർക്കേണ്ടതാകുന്നു. ഭാഗ്യസ്മരണനായ തീത്തൂസ് ഒന്നാമൻ മാർത്തോമ മെത്രാപ്പോലിത്തയെ തോഴിയൂർ സഭയിലെ മെത്രാപ്പോലിത്തമാർ വാഴിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷം 1994 ഡിസംബർ മാസം 18 തോഴിയൂർ സഭ കുന്നംകുളം സെൻറ്റ് തോമസ് പള്ളിയിൽ വെച്ച് ക്രമീകരിക്കുകയുണ്ടായി. ഇത് ഇരു സഭകളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാൻ കാരണമായി. 1996 അഭിമന്യ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത NCCIയുടെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് തോഴിയൂർ സഭയ്ക്ക് NCCIയിൽ അംഗീകാരം ലഭിക്കുവാനും ദൈവം ഇടയാക്കി. വിശ്വാസപരമായും ഉപദേശ സംബന്ധമായും വ്യത്യസ്ത നിലപാടുകൾ ഉള്ളപ്പോഴും ഇരുസഭകളും തമ്മിൽ നിലനിൽക്കുന്ന ഐക്യവും സ്നേഹവും ആഗോള ക്രൈസ്തവ സഭയ്ക്ക് മാതൃകയാണ്. സഭാ ഐക്യത്തിലൂടെ സാക്ഷിജീവിതം നയിക്കുവാൻ തുടർന്നും ദൈവം ഇരുസഭകളെയും ബലപ്പെടുത്തട്ടെ. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക.